ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് കേട്ടോ. ഇത് പ്രൊമോഷൻ ഒന്നല്ല, അത് ഫസ്റ്റിൽ തന്നെ പറയട്ടെ. ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു ചോപ്പറാണ്. ഏതൊരു അടുക്കളയിൽ പണിയെടുക്കുന്ന ഏതൊരു വീട്ടമ്മക്കും ഒരുപാട് ഹെൽപ്പാവുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. കുറേ ആയി വാങ്ങണമെന്ന് ഇങ്ങനെ വിചാരിക്കൽ തുടങ്ങിയിട്ട്, അപ്പോൾ പിന്നെ എന്തായാലും വാങ്ങിക്കളയാന്നെ കരുതി. വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉറപ്പല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ റിവ്യൂ ഇട്ടിട്ട് തന്നെയുള്ളൂ നിൽക്കുള്ളൂ. കാരണം നമുക്കത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് മുൻപിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ, ഇതൊരു ഗണേഷ് കുക്ക് ചോപ്പർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചോപ്പറാണ്. എനിക്ക് ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഒന്ന് രണ്ട് കളറിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞാനൊരു തരം ഗ്രീനാണ് സെലക്ട് ചെയ്തത്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടൊരു കളറായിപ്പോയി. ഇതിൻ്റെ എം ആർ പി വന്നിട്ട് 621 ഈ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വാങ്ങിക്കുന്നത് അതേ പ്രൈസിലൊന്നും അല്ല കേട്ടോ. നമുക്കിത് കിട്ടിയത് 199 രൂപക്കാണ് കേട്ടോ. അത് ഷിപ്പിംഗ് ചാർജ് അടക്കം 219 രൂപയാണ് ആകായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതാ, ഇത് ഫസ്റ്റിൽ കണ്ട ഒരു കാർഡ്ബോർഡ് ബോക്സിൽ വന്നിട്ട് പിന്നെ അതിനകത്ത് ഇതിൻ്റെ ഒറിജിനൽ ബോക്സ് പിന്നെ അതിൻ്റെ അകത്തും ഒരു കവറിലൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. കണ്ടോ, നല്ല രസമുള്ളൊരു കളറാണ്. എനിക്ക് ഒരു അങ്ങനെ അധികം കാണാത്തൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കളറ് പോലെ എനിക്ക് തോന്നി കേട്ടോ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. കണ്ടോ, ഇതാണ് സംഭവം. സംഭവമൊക്കെ അടിപൊളിയാണ് കേട്ടോ, കാണാനൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടില്ല, ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. ഇത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതാ, ഇതൊരു ബട്ടണാണെന്ന് സത്യത്തിൽ ഞാൻ വിചാരിച്ചു. പക്ഷേ അതൊന്നും അല്ല കേട്ടോ, നമ്മൾ പ്രസ് ചെയ്തിട്ടൊന്നും അമരുന്നൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ, ഇതുപോലത്തെ ബ്ലേഡാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം ബ്ലേഡ് ഭയങ്കര ഷാർപ്പാണ്, വളരെ തിന്നാണ്, നല്ല ഷാർപ്പാണ്, നല്ല മൂർച്ചയുണ്ട് കേട്ടോ. നല്ല അടിപൊളി ബ്ലേഡാണ്, അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ വന്നിട്ട് അതിൻ്റെ ബോക്സ്, അതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് നല്ലൊരു ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ടൈപ്പാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് എന്നുള്ളതാണ്. ഒട്ടുമിക്ക സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നത് ചൈനയുടെയാണല്ലോ, പക്ഷേ ഇത് നമ്മുടെ സാധനം ആവുന്നതുകൊണ്ട് തന്നെ അത് എനിക്ക് ഒരുപാട് ഒന്നും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ നമ്മൾ ഇതിന്ന് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടോപ്പ്, ടോപ്പ് വന്നിട്ട് ഇതാ ഇതുപോലത്തെ ഗ്രീനിൻ്റെ ഒരു വലിക്കുന്നൊരു സംഭവം ആണ് കേട്ടോ. നല്ല ഡാർക്ക് ഗ്രീനിൽ വലിക്കുന്ന സംഭവം. പിന്നെ ഇതാ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ബ്ലേഡ് കറങ്ങുന്നത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതാ ഇതുപോലെ ഒരു സംഭവം കാണാം. അതിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ, വലിക്കുമ്പോൾ മാത്രം കറങ്ങും, തിരിച്ചിടുമ്പോൾ നോർമലാവും. അങ്ങനെയാണ് കേട്ടോ. ഇതാ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ, ഇതുപോലെയാണ് സംഭവം. പിന്നിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇനിയിപ്പോൾ എനിക്കും എല്ലാവരുടെയും പോലെ തന്നെ ഇതെങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിലിട്ടാൽ എന്താവുക അവസ്ഥ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു സവാളയൊന്ന് ഇതിൽ ചോപ്പ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാനൊരു സവാള വലിയ പീസസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സാമാന്യ വലുപ്പമുള്ള പീസസാക്കി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഗ്രീൻ കളറിലൊരു സംഭവം കണ്ടില്ലേ ബ്ലേഡിൽ, ആ ഭാഗത്തേക്കാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. കാരണം അവിടെയാണ് കുറച്ച് സ്പേസ് ഉള്ളത്. സ്പേസ് ഉള്ള സ്ഥലത്തേക്ക് അണിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ വലിച്ചു കൊടുക്കണ്ട്. കാരണം ആ ബ്ലേഡിൻ്റെ ആ ഒരു ആ ഭാഗത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങ് കുടുങ്ങിപ്പോവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സ്പേസ് ഉള്ള സ്ഥലത്തോട്ട് ഇട്ടിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഒരു 5-6 തവണ ഒന്ന് ക്രഷ് ചെയ്തപ്പോൾ കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എത്രത്തോളം ആവുന്നുണ്ട് എന്നൊന്ന് ടെസ്റ്റ് ചെയ്യാണ്, നന്നായിട്ടൊന്ന് ആക്കി നോക്കാം. അപ്പോൾ നമുക്ക് എത്രത്തോളം ചോപ്പ് ആവുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നല്ലോണം നൈസായിട്ട് വരുന്നുണ്ട് എന്ന് നോക്കാം. കണ്ടോ നല്ല സൂപ്പറാണ് കേട്ടോ സംഭവം, എനിക്ക് ഇഷ്ടമായി, അടിപൊളിയാണ്. കാരണം നമ്മൾ കത്തി കൊണ്ട് ഇത് ഈ ഒരു പരുവത്തിലാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല പണിയാണ്. ഒരെണ്ണമൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ കത്തി കൊണ്ട് ചെയ്യണ തന്നെയാണ് നല്ലത്. പക്ഷേ നമുക്ക് കൂടുതലൊക്കെ ഉണ്ടാവുമല്ലോ, ഒന്നിൽ കൂടുതൽ ഉള്ളികളൊക്കെ നമുക്ക് ഇതുപോലെ ചോപ്പ് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമാണ്. ചെറിയ ഉള്ളി, പിന്നെ ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം, പിന്നെ ക്യാബേജ്, എല്ലാറ്റിനും സൂപ്പറാണ് കേട്ടോ. അതെനിക്കെന്തായാലും നല്ലൊരു യൂസായിട്ട് തോന്നി. പിന്നെ നമ്മൾ നോക്കുന്നിടത്താണ് ബ്ലേഡൊക്കെ നമ്മളെപ്പോഴും കഴുകി ഉണങ്ങിയതിന് ശേഷം മാത്രം എടുത്തേക്കുക. അതുപോലെ തന്നെ ബൗളും തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഉണങ്ങിയിട്ട് വേണം എടുത്തേക്കാൻ. അല്ലെങ്കിൽ നമ്മൾ എന്ത് സാധനം നമ്മൾ നോക്കുന്നിടത്താണ് അതിൻ്റെ കിടക്കലൊക്കെ. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനിതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങണം എന്നുള്ളവർ അതിൽ നോക്കിയിട്ട് വാങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതൊക്കെ അറിയാവുന്ന എല്ലാവർക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക, എല്ലാവരും അറിയട്ടെ.
പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണാൻ പറ്റും. താങ്ക് യു.